ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തും ക്രൈസ്തവ മിഷണറിമാർ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീലംബടനായി ചിത്രീകരിച്ച ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് പ്രചരിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കാമത്തിന്റെയും ക്രോധത്തിന്റെയും പ്രതീകങ്ങളാണെന്ന് ക്രൈസ്തവ മിഷണറിമാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, നമുക്കറിയാം സയ്യിദ് സനാഉല്ലാ അമൃത്സരിയെ പോലുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ അമൃത്സരിയെ പോലുള്ള ആളുകൾ ഈ രൂപത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന വാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് രംഗത്ത് വന്നു. ആ സമയത്ത് ഇസ്ലാമിക സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ രംഗത്ത് വന്നു. സയ്യിദ് സനാഉല്ലാ അമൃത്സരി ആ വെല്ലുവിളികളെ ഏറ്റെടുത്തു, അവരുമായി വാദപ്രതിവാദം നടത്തി. അങ്ങനെ വാദപ്രതിവാദം നടത്തുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അതുപോലെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്തു ധരിക്കാൻ തുടങ്ങിയപ്പോൾ സയ്യിദ് സനാഉല്ലാ അമൃത്സരി എന്ന മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതനെതിരെ രംഗത്ത് വന്നത് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്രൈസ്തവ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സയ്യിദ് സനാഉല്ലാ അമൃത്സരി രംഗത്ത് വന്നപ്പോൾ, ആ കാലയളവിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ആ ഔദാര്യം കിട്ടുവാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഏതാണ്ട് 30-ലധികം പണ്ഡിതന്മാർ സയ്യിദ് സനാഉല്ലാ അമൃത്സരിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചതായി കാണാം. അദ്ദേഹം കാഫിറാണ് എന്ന് മുസ്ലിം സമൂഹം തന്നെ സയ്യിദ് സനാഉല്ലാ അമൃത്സരിക്കെതിരെ രംഗത്ത് വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും, അത് പുത്തൻവാദമാണ്, പുതിയ ആചാരമാണ്, പുതിയ നടപടിയാണ്, അത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണ് എന്ന ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വേളയിൽ തന്നെയാണ് നമുക്കറിയാം അതേ ക്രൈസ്തവ മിഷണറിമാർ മുസ്ലിം സമൂഹത്തെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് സംവാദത്തിനുണ്ടെങ്കിൽ വരൂ എന്ന് വെല്ലുവിളിച്ച ഘട്ടത്തിൽ സയ്യിദ് സനാഉല്ലാ അമൃത്സരി എന്ന മഹാനായ ആ പണ്ഡിതൻ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മിഷണറിമാർ കെട്ടിയ സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതേ സയ്യിദ് സനാഉല്ലാ അമൃത്സരി തങ്ങളുടെ സ്റ്റേജിലേക്ക് വരുന്നു എന്ന് കണ്ട ക്രൈസ്തവ പണ്ഡിതന്മാർ അമൃത്സരിയെ നോക്കി പറഞ്ഞു, നിങ്ങളെയല്ല ഞങ്ങൾ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത്, നേരെ മറിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളെയാണ്. ഇതാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ലിസ്റ്റ് കണ്ടു, 30-ലധികം പണ്ഡിതന്മാർ, നിങ്ങൾ കാഫിറുകളാണ് എന്ന് വിധി പറഞ്ഞ ആ ഫത്വയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് കാഫിറുകളുമായിട്ടല്ല ഞങ്ങൾ സംവാദത്തിനൊരുങ്ങിയത്, മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് ആ പാതിരിയുടെ വിശദീകരണം വകവെക്കാതെ സയ്യിദ് സനാഉല്ലാ അമൃത്സരി ആ സ്റ്റേജിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏതൊരാൾക്കും മുസ്ലിം ആകണമെങ്കിൽ ഈ രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മതി. ഇന്ന് വരെ ഈ സമയം വരെ ആരെന്നെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഷഹാദത്ത് ചൊല്ലിയതോടുകൂടി ഞാൻ മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് വാദപ്രതിവാദം നടത്താമെന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചത്തിൽ ഉറക്കെ ചൊല്ലി, വളരെ ഉച്ചത്തിൽ അത് സമൂഹം കേൾക്കുന്ന രൂപത്തിൽ ആവർത്തിച്ചു ചൊല്ലി, പാതിരിമാരുമായി വാദപ്രതിവാദം നടത്തേണ്ട അവസ്ഥ കഴിഞ്ഞ കാല ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രം ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോയ ചില പണ്ഡിതന്മാരുടെ പേരിൽ ചില ആളുകൾ ഈ അടുത്ത കാലഘട്ടത്തിലായി എടുത്തുദ്ധരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അത് വേണ്ടതില്ല. അമൃത്സരിയുടെ ചരിത്രം വ്യക്തമായി ഇവിടെയുണ്ട്. ആ ചരിത്രമാരും വകഞ്ഞു മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് കൂട്ടത്തിൽ ചരിത്ര വക്രീകരണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ ഓർമ്മക്ക് വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേയുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ അതേ പേരുകാരനായ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, നമുക്കറിയാം അന്ന് ഐക്യസംഘം രൂപപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന ഒരു സംഘം രൂപപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ സമൂഹത്തിന്റെ നവജാഗരണത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഭൗതികവും പാരത്രികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി
അതേ ഈ സമൂഹത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, ഈ സമൂഹത്തിൽ നിന്ന് കൈമടക്കാഗ്രഹിക്കാതെ, ഈ സമൂഹം ആട്ടിയോടിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കടന്നു വന്ന ഒറ്റപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചാവക്കാട് എലിമെന്ററി സ്കൂളിൽ നിന്ന് ഭൗതിക വിദ്യാഭ്യാസം നേടി, പള്ളി ദറസുകളിൽ നിന്ന് ആ ഭൗതിക ആത്മീയമായ വിദ്യാഭ്യാസവും നേടി, ഭൗതികവും ആത്മീയവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പണിയെടുത്തു. അദ്ദേഹവും നേരിടേണ്ടി വന്നത് ഒന്നാമതായി ക്രൈസ്തവ മിഷണറിമാരെയാണ്, രണ്ടാമതായി മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള പുരോഹിതന്മാരെയാണ്. ഈ രണ്ടുപേരെയും ഒരുപോലെ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ നേരിടേണ്ടി വന്നു. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ, അല്ല നിങ്ങളുടെ പ്രവാചകനും ആ പ്രവാചകന്റെ പേരെ കുട്ടികൾ കർബലയിൽ ആ കർബലയിൽ നിഷ്ഠൂരമായി ഗളച്ഛേദം ചെയ്യപ്പെടുമ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ അള്ളാഹ്? എവിടെയായിരുന്നു നിങ്ങളുടെ അള്ളാഹ്? അള്ളാഹു മുഹമ്മദിനെ സഹായിച്ചില്ലല്ലോ, മുഹമ്മദ് അള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടല്ല കേട്ടിട്ടില്ലല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ട്, പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ പ്രസംഗിക്കുമ്പോ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ എണീറ്റിരുന്നുകൊണ്ട് മറുപടി പറഞ്ഞു, അല്ല പാതിരി നിങ്ങൾക്ക് തെറ്റിയതാ, ഞങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ചെന്നു, അതേ തന്റെ പേരെ കുട്ടികൾ കർബലയിൽ കൊല ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ പരാതി പറയാൻ ചെല്ലുമ്പോൾ അള്ളാഹു തന്നെ ദുഃഖിച്ചിരിക്കുകയാണ്, യഹോവ തന്നെ ദുഃഖിച്ചിരിക്കുകയാണ്, ദൈവം തന്നെ ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം ആ യഹോവയുടെ സ്വന്തം പുത്രൻ, യഹോവയുടെ പുത്രൻ, ആ പുത്രനെ ഇവിടെ കുറച്ചാളുകൾ കുരിശിലേറ്റിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം മകൻ, ആ സ്വന്തം പുത്രൻ, ദൈവപുത്രൻ, ആ ദൈവപുത്രന് കുരിശിലേറേണ്ടി വരുന്ന ദുഃഖത്തിലായിരുന്നു അന്ന് ദൈവം. അപ്പൊ ദൈവത്തിന്റെ ആ ദുഃഖം കണ്ട് മുഹമ്മദ് എന്ന് പരാതി പറയാതെ തിരിച്ചുപോയതാണ്. അങ്ങനെ വളരെ വളരെ ബുദ്ധിപൂർവം ആ പരിഹാസത്തിന് പരിഹാസമുന വെച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ പാദ്രിമാർക്ക് മക്തി തങ്ങൾ മറുപടി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതേ സമയം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പടിയെടുത്തതായി കാണാം. ഇങ്ങനെ അവിടെ മുതൽ, അഥവാ ഐക്യസംഘം രൂപപ്പെടുന്നതിന് മുമ്പ്, മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ്, നിഷ്പക്ഷ സംഘം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ സംവാദങ്ങൾ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, സമൂഹത്തിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ആ സംവാദങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായി മാറ്റങ്ങളുണ്ടായി. ആ പണ്ഡിതന്മാർ കുറേശ്ശെ കുറേശ്ശെ ഒന്നിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ ആദ്യമായി നിഷ്പക്ഷ സംഘം രൂപീകരിക്കുന്നത്. പിന്നെ അത് ഐക്യസംഘമായി രൂപപ്പെട്ടു വന്നു. അങ്ങനെ ഒരു സംഘടിത രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ ഐക്യപ്പെടുത്തിക്കൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട്, മുസ്ലിം സമൂഹത്തെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കീഴിൽ, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ ഈ മുസ്ലിം സമൂഹത്തെ ഐക്യപ്പെടുത്തുവാൻ വേണ്ടി കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൽ ബേജാറായ ചില പണ്ഡിതന്മാർ, ബേജാറായ ചില മുസ്ലിയാക്കന്മാർ, അവര് പറഞ്ഞു ഇത് അനുവദിച്ചുകൂടാ, നേരെ മറിച്ച് ഐക്യസംഘം പിഴച്ചതാണ് എന്ന് സ്ഥാപിക്കണം, ഐക്യസംഘം തെറ്റാണെന്ന് സ്ഥാപിക്കണം. അതിനുവേണ്ടി ഞമങ്ങാട്ടുകാരനായ ഏലിക്കുട്ടി മുസിരിയാർ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതേ ഈ ഐക്യസംഘം പിഴച്ച കക്ഷിയാണ് എന്ന് ഫത്വ പുറപ്പെടുവിക്കുവാൻ വേണ്ടി ആ കാലയളവിലെ മുസിരിയാക്കന്മാർ ഗൂഢാലോചന നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഞമങ്ങാട്ടുകാരൻ ഏലിക്കുട്ടി മുസ്ലിയാർ എന്ന അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനെ മുസ്ലിയാക്കന്മാർ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഐക്യസംഘം എന്ന് പറയുന്ന ഒരു കുറച്ചാളുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവർ പിഴച്ചവരാണെന്ന് ഫത്വ പുറപ്പെടുവിക്കണം. പക്ഷേ ഏലിക്കുട്ടി മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബുദ്ധിമാനായ ഒരു പണ്ഡിതനാണ്, വിവേകമുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എടുത്തു ചാടിയില്ല. നേരെ മറിച്ച് ആ കാലയളവിൽ ജീവിച്ചിരുന്ന കെ എം മൗലവി ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ അഗ്രേസരനായ കെ എം മൗലവി
ആ കെ എം മൗലവിയെ വിളിച്ചു, എലിക്കുട്ടി മുസ്ലിയാർ, എന്നിട്ട് ചോദിച്ചു, അവർ തമ്മിൽ സംസാരിച്ചു, എന്താണ് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ, എന്താണ് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവർ തമ്മിൽ ചർച്ചകൾ നടന്നു, അവർ തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അവർ തമ്മിൽ അതേ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംസാരം നടന്നു. ഇതെല്ലാം ശ്രദ്ധാപൂർവം എലിക്കുട്ടി മുസ്ലിയാർ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറയും, അത് ഞാൻ ഒറ്റക്കായിരിക്കില്ല. നേരെ മറിച്ച് കേരള മുസ്ലിങ്ങൾ, ആ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട് വന്ന ഈ സംഘമുണ്ടല്ലോ, ആ സംഘത്തിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയും എന്ന് എലിക്കുട്ടി മുസ്ലിയാരെ പറഞ്ഞു. അനുകൂലമായ അഭിപ്രായമാണോ പ്രതികൂലമായ അഭിപ്രായമാണോ അറിയില്ല, പക്ഷേ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാർ ഭയപ്പെടാതെ എലിക്കുട്ടി മുസ്ലിയാരെ സ്വാഗതം ചെയ്തു. ആ മുസ്ലിം ഐക്യസംഘത്തിന്റെ സമ്മേളനത്തിലേക്ക് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, ഈ പ്രസ്ഥാനത്തെ കുറിച്ച്, കേരള മുസ്ലിം ഐക്യസംഘത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാര് പറഞ്ഞപ്പോൾ ഞമങ്ങാട്ടുകാരൻ എലിക്കുട്ടി മുസ്ലിയാരെന്ന അന്നത്തെ അറിയപ്പെട്ട പണ്ഡിതൻ, എതിരാളികൾ പോലും ഐക്യസംഘം പിഴച്ചതാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന ആ പണ്ഡിതൻ എണീറ്റ് നിന്നുകൊണ്ട് ആ മഹാസദസ്സിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഈ കേരള മുസ്ലിം ഐക്യസംഘം പിഴച്ചതാണെന്ന് ഞാൻ പറയില്ലെന്ന് മാത്രമല്ല, ഈ കേരള മുസ്ലിം ഐക്യസംഘം ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമാണെന്ന് ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം ധൈര്യപൂർവം പ്രഖ്യാപിച്ചതായി ഈ പ്രസ്ഥാന ചരിത്രത്തിൽ കാണാം. ഈ പ്രസ്ഥാനവുമായി വാദപ്രതിവാദം നടത്താൻ വിളിച്ചുകൊണ്ടുവന്ന ആള് പോലും ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായി സംസാരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷം വാദപ്രതിവാദത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞു വർഷങ്ങൾ പിന്നിട്ടു. വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ മറ്റൊരു സംവാദത്തിന് വഴി ഒരുങ്ങുകയാണ്. എന്താണ് അതിന് വഴിയൊരുങ്ങിയത്? അത് ഐക്യസംഘത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയയെ കുറിച്ച് വന്ന ഒരു ചർച്ച. ആ ലേഖനം എടുത്തു ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു അത് ഇബ്നു തീമിയ പിഴച്ചയാളാണെന്ന് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യസംഘത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ ഇബ്നു തീമിയയെ കുറിച്ച് ലേഖനം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഐക്യസംഘത്തിന്റെ മൂന്നാം വാർഷിക സമ്മേളനം കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചുകൊണ്ട് നടന്ന സമയത്ത് അവിടെ ഇത് ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് രണ്ടു ഭാഗത്തു നിന്നും പണ്ഡിതന്മാർ തയ്യാറായി. മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം സീദി സാഹിബ്, ഇ കെ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ മുജാഹിദ് പക്ഷത്തെ പ്രതികരിച്ചു കൊണ്ട് വന്നു. ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ മുസ്ലിയാര് ചാലിയത്ത് അഥവാ ശാലിയാത്തി, അതുപോലെ ഷിഹാബുദ്ദീൻ കോയ മുസ്ലിയാർ, അരീപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ മറുഭാഗത്ത്. അങ്ങനെ ഇബ്നു തീമിയ അദ്ദേഹം പിഴച്ചയാളാണോ അല്ലേ എന്ന വാദപ്രതിവാദം കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അതേ മറുഭാഗം വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇ കെ മൗലവി എണീറ്റ് നിന്നു മറുപടി പറയാൻ, എന്നിട്ട് പറഞ്ഞു ആ ഇബ്നു തീമിയയെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ച ആളുകള് അവര് പറഞ്ഞ അഭിപ്രായങ്ങളെ അവസാനം അവർ രേഖപ്പെടുത്തിയത് കൂടി നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ വായിച്ച കിതാബിന്റെ അവസാനം തന്നെ അതുണ്ട്. അത് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞാൻ വായിക്കുമെന്ന് പറഞ്ഞു ഇ കെ മൗലവി എണീറ്റ് നിന്നുകൊണ്ട് ആ അവസാന ഭാഗം വായിച്ചു കൊടുത്തു. അതെന്താണ്? ഇബ്നു തീമിയയെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ഇബ്നു തീമിയ പിഴച്ചയാളാണ്, അദ്ദേഹത്തിന് ഇന്നിന്ന വാദങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു, ആ കേട്ടിരിക്കുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹം പിഴച്ചയാളാണെങ്കിൽ ആളാണ് എന്ന് ഇതാ ഞാൻ പരസ്യമായി പറയുന്നു. എങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് സമ്മതിക്കുകയാണ്, ഇബ്നു തീമിയ എഴുതിയ ഒരു ഗ്രന്ഥം പോലും ഞാൻ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല. കേട്ട അറിവല്ലാതെ, ഇബ്നു തീമിയയെ കുറിച്ചുള്ള കേട്ട അറിവല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം പോലും ഞാനിതുവരെ വായിച്ചു നോക്കിയിട്ടില്ല എന്നതുകൂടി ഞാനിവിടെ വ്യക്തമാക്കുകയാണ് എന്ന് അതേ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് ടി കെ മൗലവി പറഞ്ഞു. ഒരു ഗ്രന്ഥം പോലും, ഇബ്നു തീമിയയുടെ ഒരു ഗ്രന്ഥം പോലും വായിച്ചു നോക്കാനുള്ള ഭാഗ്യമോ അത് മനസ്സിലാക്കുവാനുള്ള സൗഭാഗ്യമോ കിട്ടാത്ത ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞ അഭിപ്രായമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അതോ ആ ഇബ്നു തീമിയ അടുത്തെറിഞ്ഞ, ഇബ്നു തീമിയ മനസ്സിലാക്കിയ, ഇബ്നു തീമിയോടൊപ്പം ജീവിച്ച, ഇബ്നു തീമിയുടെ ശിഷ്യന്മാരായ, ലോകമംഗീകരിച്ച ഹാഫിളുദ്ദഹബിയെ പോലെ
ഇബ്നു കസീറിനെ പോലെ ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞതാണോ സ്വീകരിക്കുക എന്ന്. ഇൻഷാ അല്ലാ ഈ കുറ്റിച്ചിറയിൽ വാദപ്രതിവാദത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ഓരോ പോയിന്റുകളും അത് പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു ശ്രദ്ധയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ചില ആളുകൾ ഇതിന് മറുപടി പറയണം എന്ന് ആഗ്രഹിക്കുന്നതായി അറിയുന്നുണ്ട്. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ. അദ്ദേഹത്തെ കുറിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പ്രശംസിച്ചത് ഇ കെ മൗലവി വായിച്ചു കൊടുക്കുക.